അവളെ ഡോക്ടറാക്കണമെന്നത് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം പോലെ എൻ്റെ മോൾ ഡോക്ടറായി. പക്ഷേ MBBS ഡിഗ്രി ഏറ്റുവാങ്ങാൻ ഇന്നവളില്ല. ഹൃദയം പൊട്ടി കരയുകയായിരുന്നു വന്ദനയുടെ അച്ഛനും അമ്മയും. ഡോക്ടർ വന്ദനയെ നമുക്കറിയാം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ അക്രമിയുടെ കുത്തേറ്റ് മരിച്ച ഹൗസ് സർജനായിരുന്നു വന്ദനാദാസ്. ഇക്കഴിഞ്ഞ നാളിൽ ആരോഗ്യ സർവകലാശാല മരണാനന്തര ബഹുമതിയായി MBBS ഡിഗ്രി വന്ദനയ്ക്ക് നൽകിയപ്പോൾ അത് ഏറ്റുവാങ്ങാൻ എത്തിയത് വന്ദനയുടെ മാതാപിതാക്കളായിരുന്നു. വളരെ വികാര നിർഭരമായ നിമിഷങ്ങളായിരുന്നു അവിടെ കാണാൻ കഴിഞ്ഞത്. ഈ ലോകത്തോട് വിട പറഞ്ഞ തന്റെ മകളുടെ ബിരുദ സർട്ടിഫിക്കറ്റ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കയ്യിൽ നിന്നും നിറക്കണ്ണുകളോടെ വിതിമ്പിക്കൊണ്ടാണ് മാതാപിതാക്കൾ അത് ഏറ്റുവാങ്ങിയത്. മാതാപിതാക്കൾ അത് ഏറ്റുവാങ്ങുന്നത് കണ്ട് അവിടെ നിന്ന് ഏവരുടെയും കണ്ണുകളും നിറഞ്ഞൊഴുകി. ബിരുദ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങവെ വിതുമ്പിക്കരഞ്ഞ വന്ദനയുടെ അമ്മ വസന്തകുമാരിയെ ഗവർണർ ചേർത്ത് പിടിച്ചാണ് ആശ്വസിപ്പിച്ചത്. MBBS പഠനത്തിന് പിന്നാലെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജൻസി ചെയ്യുന്നതിനിടെയാണ് May 10 പുലർച്ചെ വന്ദന കുത്തേറ്റ് മരിക്കുന്നത്. അതേസമയം വന്ദനാദാസ് കൊലക്കേസിൽ പ്രതി ജി സന്ദീപിന് തൂക്കുകയറടക്കം ലഭിക്കുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. പരമാവധി തെളിവുകൾ ശേഖരിച്ച് 83 ദിവസം നീണ്ട ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 11 വകുപ്പുകളിലായുള്ള കുറ്റങ്ങളാണ് സന്ദീപിനെതിരെയുള്ളത്. കൊലപാതകം, കൊലപാതക ശ്രമം, തെളിവ് നശിപ്പിക്കൽ, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തൽ, ആയുധമുപയോഗിച്ചുള്ള ആക്രമണം, അന്യായ തടസ്സം സൃഷ്ടിക്കൽ, ആക്രമിച്ച് പരിക്കേൽപ്പിക്കൽ, ഔദ്യോഗിക ജോലി തടസ്സപ്പെടുത്തൽ, പൊതുസേവ െ ആക്രമിക്കൽ, ഇതയ്ക്ക് പുറമെ മെഡിക്കൽ സർവീസ് സംരക്ഷണ നിയമത്തിലെ വകുപ്പുകളടക്കം ചുമത്തിയിട്ടുണ്ട്. സംഭവ ദിവസം പുലർച്ചെ 4 മുതൽ അരമണിക്കൂറോളം സന്ദീപ് ആശുപത്രിയിൽ നടത്തിയ ആക്രമണങ്ങളുടെ CCTV ദൃശ്യങ്ങളടക്കം തെളിവുകളിൽ പ്രധാനമായും റിപ്പോർട്ടിലുണ്ട്. ഇക്കഴിഞ്ഞ May 10 പുലർച്ചെ 4:50 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഹൗസ് സർജൻ ഡോക്ടർ വന്ദനാദാസിന് കുത്തേൽക്കുന്നത്. പ്രതി കുടവട്ടൂർ ചെറുക്കരക്കുണം ശ്രീനിലയത്തിൽ 43-കാരനായ ജി സന്ദീപാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലുള്ളത്. സംഭവം നടന്ന് 90 ദിവസത്തിനകം കുറ്റപത്രം നൽകുന്നതോടെ പ്രതി കസ്റ്റഡിയിൽ കഴിയുമ്പോൾ തന്നെ വിചാരണ തുടരും. അതിവേഗ വിചാരണ വേണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒട്ടേറെ സാക്ഷിമൊഴികളും ശാസ്ത്രീയ തെളിവുകളും ലഭ്യമാക്കാൻ അന്വേഷണ സംഘത്തിന് ഇതിലൂടെ കഴിഞ്ഞിരിക്കുകയാണ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച സന്ദീപാകട്ടെ ഹൗസ് സർജൻ ഡോക്ടർ വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തുകയും പോലീസുകാരുൾപ്പെടെ 5 കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തതായിട്ടാണ് കേസ്. 26 മുറിവുകളായിരുന്നു ഡോക്ടർ വന്ദനയുടെ ശരീരത്തിൽ കണ്ടെത്തിയത്. കൊലപാതകം, കൊലപാതക ശ്രമം, ആശുപത്രിയിൽ കലാപവും അക്രമവും നടത്തൽ എന്നിങ്ങനെയാണ് കുറ്റങ്ങൾ ചുമത്തിയിട്ടുള്ളത്. സന്ദീപിന് മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും ഇത് തെളിയിക്കുന്ന ഒട്ടേറെ ഡോക്ടർമാരുടെയും വിദഗ്ധന്മാരുടെയും റിപ്പോർട്ടുകളും കുറ്റപത്രത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്. സന്ദീപിന്റെ മൊബൈൽ ഫോണും ആശുപത്രിയിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും ജീവനക്കാരുടെയും പോലീസുകാരുടെയും മൊഴികളും നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മൊഴിയും സാഹചര്യ തെളിവുകൾ എന്നിവ അടക്കം വിശദമായിട്ടാണ് ഈ കുറ്റപത്രം തയ്യാറാക്കിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.